ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മോദിക്കേറിൻ്റെ സോൾഫ്ലവേഴ്സ് ബസ്മതി റൈസ് വെച്ചിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ മോദിക്കേറിൻ്റെ മസാലാസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് കേട്ടോ. പിന്നെ അതാണ് നമുക്ക് മോദിക്കേറിൻ്റെ സോൾഫ്ലവേഴ്സ് ബസ്മതി റൈസ് മസാലസും കാര്യങ്ങളൊക്കെ പിന്നീട് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് 5 കിലോൻ്റെ അരി പാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. MRP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 950 രൂപയാണ് വരുന്നത് 5 കിലോയ്ക്ക്. അപ്പം നമ്പർ വൺ അത്രയും ഇൻ്റർനാഷണൽ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള അരി തന്നെയാണ് കേട്ടോ അതിലുള്ളത്. നമുക്ക് 5 കിലോ അരിയുണ്ട്. നമ്മളിവിടെ 1.5 കിലോ അരി വെച്ച് അരി വെച്ചിട്ടാണ് കേട്ടോ ചോറ് തയ്യാറാക്കാൻ പോണത്. നല്ല നല്ലൊരു സ്മെല്ലാണ് നല്ല അരി കേട്ടോ. അത് ജീവിതത്തിൽ തീർച്ചയായിട്ടും അറിയുണ്ടാവും. നമ്മളിവിടെ ബിരിയാണി റെസിപ്പിയിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾഡൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പുതിയ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ കേട്ടോ. പലരും പുതിയ വീഡിയോസിൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യലുണ്ട്. അപ്പം ആ ബെല്ലൈക്കണിൽ ഓൾഡും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ ബിരിയാണി ചോറ് വെക്കാൻ പോകുന്നത് നമ്മുടെ റൈസ് കുക്കറിലാണ് കേട്ടോ. റൈസ് ഞാൻ അങ്ങനെ അടുപ്പത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മുതിക്കേൻ്റെ തന്നെ കൗട്ടി ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കറാപ്പ് 2-3 ഏലക്കായും അതുപോലെ തന്നെ പട്ടയും ഗ്രാമ്പു നമ്മൾ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം വെള്ളവും പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് 1.5 കിലോയ്ക്ക് നമ്മൾ ആ ഒരു എടുക്കുന്ന പാത്രത്തിൻ്റെ ഡബിളായിട്ടുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിളപ്പിച്ചതിന് ശേഷം അതിലെടുത്ത് ഒരു ചപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും, കാരണം നമുക്ക് ചോറ് ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ പുറത്ത് മസാല ആക്കാനുള്ളൊരു പണി ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനിവിടെ സോക്ക് ചെയ്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിതിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ തക്കാളി ഇതുപോലെ ഉള്ളിയും ഒന്ന് മുരിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്നട്ടും മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1.5 കിലോക്ക് 1.5 കിലോ ചിക്കനും നന്നായി ചെറുതായിട്ട് മുതിക്കേണ്ട തന്നെ ഫിഷ് മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഗരം മസാലയും കൂടെ മിക്സാക്കി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് പാകത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം സാധാ പോലെ തന്നെ മസാല നമ്മൾ കുറച്ച് റസ്ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി എടുക്കാൻ തോന്നുന്നത്. ഇത് മുതിക്കേണ്ട എല്ലാ മസാലാസും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, മുളക് പൊടിയായാലും മഞ്ഞൾപ്പൊടി ആയാലും ഗരം മസാല ആണെങ്കിലും ചിക്കൻ മസാല ആണെങ്കിലും ഒക്കെ നമുക്ക് മുതിക്കറിൽ അതുപോലെ കുരുമുളകും പൗഡർ അതുപോലെ തന്നെ നമുക്ക് എല്ലാ മസാലാസും നമുക്ക് മുതിക്കറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് എടുത്താൽ മതി, കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ തന്നെ നല്ലൊരു സ്മെല്ലും ഗരം മസാലയൊക്കെ സൂപ്പർ പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ ഉപയോഗിച്ചെടുത്ത് തീർച്ചയായിട്ടും അതുണ്ടാവും. വീട്ടിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ മസാല തയ്യാറാക്കി എടുക്കുകയാണ്. ഇതിൽ നമുക്കറിയാം, ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ഒരു കോഴി പൊരിച്ചിട്ടുള്ള ചിക്കൻ പൊരിച്ചിട്ടുള്ള ആ ഒരു എണ്ണയിലാട്ട വെച്ചിട്ടാണ് ഓയിലിനാണ് ഞാനിവിടെ മസാല വേവിച്ചെടുക്കാൻ പോണത്. നമുക്ക് മസാലയൊക്കെ ഏകദേശം നല്ലോണം തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം കുക്കായിട്ട് വരുന്നിട്ട് നല്ല ആ എണ്ണയും ഇതുപോലെ നമ്മളെ മസും ഉള്ളിയും കാര്യങ്ങളൊക്കെ വേർത്തിരുന്ന് വരെ നമ്മളിത് നന്നായിട്ട് തന്നെ അത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാലും പിന്നീട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കണം. കാരണം നമ്മൾ ചോറ് ബിരിയാണിക്ക് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ മോദിക്കേൻ്റെ മസാലാസ് തന്നെ ഇട്ട് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. കുറച്ച് മുളക് പൊടിയൊക്കെ നമുക്ക് കുറച്ച് 1 ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് 1/2 ടീസ്പൂണിൻ്റെ തന്നെ നല്ല ഇടിയും നല്ലൊരു കളറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഗരം മസാലയാണെങ്കിലും സൂപ്പർ പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ മോദിക്കേൻ്റെ മസാലാസ് തന്നെയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി, നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവില്ല ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളി ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ സാധാ തന്നെ വലിയ ഉള്ളി അതുപോലെ തന്നെ തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലി പുതിനയില ഇത്രയും ചേരുവകളാണ് ഞാൻ അതിൽ ആ ഒരു മസാലയൊക്കെ ഇട്ടിട്ടുള്ളത്. ബാക്കി ഫുള്ള് നമ്മൾ മുതിക്കണം മസാലാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനതിലോട്ട് ഹാഫായിട്ടുള്ള പൊരിച്ചിട്ടുള്ള ചിക്കനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ മസാല നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നമുക്ക് ചിക്കൻ പൊരിച്ചുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് ഉടഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഞാനതിലോട്ട് പുളി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഒന്നും കൂടെ സോഫ്റ്റ് ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലി പുതിനയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മൾ കുറച്ച് ഇടാൻ പാടും, 2 തണ്ട് മാത്രമേ നമ്മൾ കറിവേപ്പില ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കാരണം കൂടുതലാകുമ്പോൾ ഒരു വേറൊരു
സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ചുകൂടെ പുളി കുറ തൈരിനും പുളി കുറവായിരുന്നു, മുമ്പ് പോലെ തന്നെ തക്കാളിക്കും കുറച്ച് പുളി കുറവുണ്ട്. അപ്പം ഉപ്പും ഒക്കെ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു, അതും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ ചിക്കനിൽ ഈ ഒരു സമയത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട്. നമ്മുടെ അൽബാനിയുടെ ഞങ്ങളെ ബ്രാൻഡ് തന്നെയാണ് ഇത്. അപ്പോൾ അതിൻ്റെ സോസാണിത്. അപ്പം അതുപോലെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് സോസ് ഒഴിച്ച് നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ റൈസ് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പം ചോറ് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു അരിയുടെ വെള്ളം അരി വെക്കുന്ന അതേ സെയിം അതിൻ്റെ ഡബിളായിട്ട് മാത്രം നമ്മൾ വെള്ളം വെക്കുക കേട്ടോ. ഇത് ഞാനിപ്പം സോക്കൊന്നും ചെയ്യാതെ നമ്മൾ നേരിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ചോറ് നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ കണ്ടില്ലേ, നല്ലപോലെ തന്നെ വേർതിരിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പം നല്ല രീതിയിൽ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പം അത് വേറെ പാത്രത്തിൽ വെക്കുമ്പോൾ അത് നമ്മൾ ഇളക്കി കൊടുക്കാറ്. പിന്നെ അരി വെക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കട്ടെ. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തൊരു രണ്ട് മൂന്ന് തള വന്നതിന് ശേഷം നമ്മൾ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കേണ്ടത്. പിന്നെ നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ അടിച്ച് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയതിന് ശേഷം നമ്മളൊരു വേവ് നമുക്ക് അറിയണ്ടാവുമല്ലോ. നമ്മൾ ചോറൊക്കെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിത് അത് മസാലേൻ്റെ മുകളിലോട്ട് നമുക്ക് ദം ചെയ്യാൻ പോകാം കേട്ടോ. ഞാനിവിടെ 1.5 കിലോ അരിക്ക് 1.5 കിലോ ചിക്കനും ആണ് എടുത്തിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്കും അതേ ഒരു ഇതിൽ നോക്കട്ടോ, നമുക്ക് ട്രൈ ചെയ്യാം. അതുപോലെ ഇപ്പം നമ്മുടെ ചോറും ഇതൊക്കെ എന്താ പറയുക, ഏകദേശം ദമ്മായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നാരങ്ങയുടെ ഒരു മുറി ഉള്ളിലെ കുരും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ ഒരു മുറി നാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ റൈസ് കുക്കറിൽ നമ്മൾ ബസുമതി റൈസൊക്കെ അടിപൊളി സാധനം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും ചിക്കൻ ബിരിയാണിക്കും ഒക്കെ നമുക്ക് അടിപൊളി സൂപ്പർ അരി കേട്ടോ. നല്ല നീളമുള്ള നല്ല അരിയാണത്. അപ്പോൾ വാങ്ങിക്കാതെ തീർച്ചയായിട്ടും വാങ്ങിക്കാതെ മോദിക്കേൻ്റെ സോൾട്ട് ഫ്ലവേഴ്സിൻ്റെ കൗകിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്കത് പൗച്ചിലാണ് വരിക, ഞാനത് ബോട്ടിലാക്കി വെച്ചത് കേട്ടോ. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുന്തിരിയും അതുപോലെ തന്നെ ഉള്ളി മുരിപ്പിച്ചെടുത്തുള്ള ഇതൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ചോറിന്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അതും നമ്മൾ പ്രത്യേകം നമ്മൾ മോദിക്കേൻ്റെ ബസുമതി റൈസ് വെച്ചിട്ട് നമ്മൾ ചോറിൻ്റെ കാര്യം നോക്കിയാൽ വേണ്ട. മസാലകൾ റെഡിയാക്കി കഴിഞ്ഞാൽ അതും നമ്മൾ മോദിക്കേൻ്റെ മസാല ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്, കൂടി പോകരുത്. ഒക്കെ ആ ഒരു പാകത്തിലിട്ട് കഴിഞ്ഞ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നല്ല എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ മസാല ചതക്കാനോ പിടിക്കാനോ വറുക്കാനോ ഒന്നും പോകണ്ട. ഗരം മസാല ആണെങ്കിലും അതുപോലെ കുരുമുളക് പൗഡർ ആണെങ്കിലും ഒക്കെ നമുക്ക് സൂപ്പറായിട്ട് എന്താ പറയുക, ഗരം മസാല കട്ടിപ്പൊളി സാധനമായിട്ട് നമ്മൾ കൂടുതലാവാണ്ട് നമ്മൾ കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ദം ചെയ്ത് അവസാനം ഞാൻ കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് ജസ്റ്റ് വെറുതെ ഒഴിച്ചു കൊടുത്ത കേട്ടോ. അപ്പം ദം ചെയ്യാൻ ഞാൻ പാകത്തിനായിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് സ്റ്റൗവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചോറ് ഇൻഡക്ഷൻ ടോപ്പിലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ശേഷം കഴിഞ്ഞ് ചോറ് തുറന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും നമുക്ക് എന്താ പറയുക, മസാലയും ആയിക്കോട്ടെ ചോറായിക്കോട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കുക. മോദിക്കേൻ്റെ ബസുമതി റൈസ് വെച്ചിട്ട് മോദിക്കേൻ്റെ മസാലാസൊക്കെ വെച്ചിട്ട് ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിങ്ങൊക്കെ റെസിപ്പീസൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും അസ്സലാമു അലൈക്കും.